നമ്മളെ സീനിയേഴ്സ് ഒക്കെ ചെയ്ത വർക്കാണ്. നമ്മളെ സീനിയേഴ്സും സീനിയേഴ്സിന്റെ സൂപ്പർ സീനിയേഴ്സ് ഒക്കെ ചെയ്ത വർക്കാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, കുറച്ച് ടൈം എടുക്കും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ ഇത് ചുറ്റി കാണിച്ചറിയാം ഞങ്ങൾക്ക്. നമ്മളിതിൻ്റെ അകത്ത് കാണാം എന്തെല്ലാം ഉള്ളതെന്ന്. പിന്നെ നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കേരളത്തിലെ 3 ഫൈൻ ആർട്സ് കോളേജിൽ നമ്മുടെ കോളേജിലാണ് കുളം ഉള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതാണ് എൻ്റെ വേൾഡ് ആയിരുന്നു എന്ന് വേണമെന്ന് പറയാം. നമ്മളെ ഗപ്പിക്കുളം ഇതിപ്പോ ക്ലീൻ ചെയ്ത കേട്ടോ, അതുകൊണ്ട് ഇത്രയും കുറച്ചുകൂടെ വൃത്തിയുള്ള വെള്ളം. നല്ലൊരു വൈബാണ്. കാരണം വെച്ചാല് പുറത്തുനിന്ന് അകത്തോട്ടേക്ക് വരുമ്പോ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീലാണ്. കാരണം വെച്ചാൽ ഫുള്ള് മരങ്ങൾ ആയതുകൊണ്ട് പുറത്ത് ടൗണാണ്. പക്ഷെ ആ ഒരു ഗേറ്റ് കഴിഞ്ഞ് അകത്തോട്ട് വരുമ്പോൾ ഫുള്ള് പച്ചപ്പും മരങ്ങളും ഉള്ള കഴിവുണ്ട്. നിങ്ങൾക്കും ഡ്രോയിങ്ങിൽ ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാം. പിന്നെ +2 SSLC മാർക്ക് ലിസ്റ്റ് ആയാലും മതി, ഇവിടെ കയറാൻ ഡിഗ്രി വേണമെന്നൊന്നുമില്ല. കാരണം ഇതൊരു ഡിഗ്രി കോളേജാണ്. സോ നിങ്ങൾ ഏത് പ്രായക്കാർക്ക്, കാരണം വെച്ചാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർ പ്രായം എടുത്ത് മാറ്റി. മുൻപാണെങ്കിൽ പ്രായം ഉണ്ടായിരുന്നു, ലിമിറ്റ് ഉണ്ടായിരുന്നു, 28 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏജ് ലിമിറ്റ് എടുത്ത് മാറ്റി, എത്ര വയസ്സുള്ളവർക്കും വന്ന് പഠിക്കാൻ പറ്റും ഈ കോളേജിൽ. അപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത്, ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് പറഞ്ഞാൽ മതി. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം. പിന്നെ കാരണം വെച്ചാൽ ഇത് നോർമൽ ഡിഗ്രി കോഴ്സ് അല്ല, ഇത് ഡ്രോയിങ് ആണ്. മെയിനായിട്ട് ഡ്രോയിങ്, നമ്മളെ ചിത്രകല ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനിതെല്ലാം നമുക്ക് ഡ്രോയിങ് എടുക്കും. ഇപ്പോൾ നമ്മൾ ഡാൻസിൽ PG ഒക്കെ എടുക്കുന്ന പോലെ നമുക്ക് ഡ്രോയിങ്ങിലും ഡിഗ്രി ഒക്കെ എടുക്കാൻ പറ്റും. അതാണ് ഈ കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. കാരണം നമുക്ക് കഴിവ് വളർത്താം. നമ്മൾ എല്ലാവരും പഠിച്ചിട്ട് കാര്യമില്ല. അതായത് എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും അങ്ങനെ മാത്രം ആയത്, കുറച്ച് ആർട്ടിസ്റ്റുമാരും നമ്മളെ ലോകത്ത് വേണം. സോ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോവാം. നമുക്ക് നടക്കുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് ജസ്റ്റ് കയറിയിട്ട് അവിടെയും കൂടി കയറിയിട്ട് പോകാം.
കോളേജിലെ സീനിയേഴ്സ് ഒക്കെ ഉണ്ട്, ഉണ്ടാക്കി സീനിയേഴ്സ് നമ്മളെ കോളേജിലെ സാറന്മാരുടെ ഒക്കെ നടക്കാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ പ്രിൻസിപ്പളാണ് മനോജ് സാറ്. നമ്മളിപ്പോ മാവേലിക്കരയോട് വീട് പറയുകയാണ്. മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാവേലിക്കര നിന്ന് വിടലാണ്. ഓക്കെ, സോ കാണാം. See you again. See you again. Bye bye. Bye bye.